ചാനൽ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നല്ല നാടൻ ഒരു ചമ്മന്തിപ്പൊടിയാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഉരലിലൊക്കെ ഇടിച്ചായിരുന്നു തയ്യാറാക്കുന്നത്, അതുകൊണ്ട് ഇതിന് ഇടിച്ചമ്മന്തി എന്നും പറയും. ഇത് ഒരു മാസം വരെ കേടാവാതിരിക്കും, ഫ്രിഡ്ജിലും വെച്ച് സൂക്ഷിക്കുക. നനഞ്ഞ സ്പൂണൊന്നും ഇടാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ചോറ്, ഇഡലി ഒക്കെ, അത്യാവശ്യം ദോശ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ വേണ്ടി രണ്ട് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങ എടുക്കുമ്പോൾ നല്ല വിളഞ്ഞ തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നാല് മുറി ഉണ്ട് കേട്ടോ, രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുക. ഇനി നമുക്കിതൊന്ന് ചിരകി കൊണ്ടുവരാം. രണ്ട് തേങ്ങയും നമ്മൾ ചിരകി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ചിരകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരേ പീസുകളായിട്ട് വേണം നമ്മൾ ചിരകി എടുക്കാൻ. ഒരേപോലെ ആയിരിക്കണം ചിരകേണ്ട, ചെറിയ ചെറിയ പീസുകളായിട്ട് ചിരകി എടുക്കണം പതുക്കെ. അതല്ല വലിയ പീസും ചെറിയ പീസും ആയി കഴിഞ്ഞാൽ ചെറിയ പീസെല്ലാം മൂത്തും പോവും, വലിയ പീസ് മൂക്കാതെ കിടക്കും. തേങ്ങ ചിരകി കൊണ്ടുവന്നിട്ട് ഒരേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ജാറിനകത്ത് ഒന്ന് രണ്ട് സെക്കൻഡ് വീതം മണ്ണിലിട്ടൊന്ന് അടിക്കുക. ഒന്ന് രണ്ട് കറക്കി കറക്കി വീതം കുറേച്ച ഇട്ട് കറക്കി കറക്കി എടുത്തിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് കിട്ടും. അങ്ങനെയാണ് ഞാനിവിടെ തീയലൊക്കെ തയ്യാറാക്കുമ്പോൾ തേങ്ങ മൂപ്പിച്ചെടുക്കുന്നത്, പെട്ടെന്ന് മൂപ്പിച്ചിട്ടും. ഞാനിതിപ്പോൾ ഇങ്ങനെ തന്നെ തയ്യാറാക്കി കാണിക്കും കേട്ടോ. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. കേട്ടോ, ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഈ രണ്ട് തേങ്ങ എടുത്ത എന്താണെന്ന് അറിഞ്ഞോ, രണ്ട് തേങ്ങ നാല് തേങ്ങയിലാണ് ഇത് തയ്യാറാക്കുന്നത്. എന്നെങ്കിൽ മാത്രമേ ഇത് വറുത്ത് പൊടിച്ചെടുക്കുമ്പം കുറച്ച് കാണത്തുള്ളൂ, അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും. ഒരു ടീസ്പൂൺ മല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ കുരുമുളക്, 10 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, 1 കഷണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 4 വറ്റൽമുളക് ചെറുതായി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. വറ്റൽമുളക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ടീസ്പൂൺ എരിവ് അനുസരിച്ച് ചേർത്താൽ മതി. ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ മുളക് കൂടി ചേർത്ത് കൊടുക്കുക. രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കുകയാണ്. കറിവേപ്പില നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക. ഇനി നമുക്കിതിലേക്ക് ഇടുക. കറിവേപ്പില കൂടുതൽ ചേർക്കണം ഇതിന് കേട്ടോ. ഇത് കറിവേപ്പില കട്ടി എന്നൊക്കെ ഓരോ സ്ഥലത്ത് പറയുന്നുണ്ട്. കൂടുതൽ കറിവേപ്പില ചേർക്കുന്നത് കൊണ്ട് കറിവേപ്പില കട്ടി എന്നും പറയും. ഗ്യാസ് ഫുള്ളിലിട്ട് തന്നെ ആദ്യം നമ്മളിത് ഇളക്കി റെഡിയാക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് പിന്നെ ഞാൻ പറയാം. ആദ്യം ഇളക്കട്ടെ. ഇത് അടിക്ക് പിടിക്കാൻ സാധ്യത, അതുകൊണ്ട് അടിക്ക് പിടിക്കാതെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്ന വരെ നമ്മളിത് ഇളക്കി റെഡിയാക്കണം. നല്ല തേങ്ങയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട് കളറൊക്കെ. ഇങ്ങനെ കളർ മാറി വരുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിടണം. ഇതുവരെ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടാണ് ഇത് ഇളക്കി കൊടുത്തത്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി കളർ കുറച്ച് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഇളക്കിയെടുക്കാൻ. പിന്നെ മൂത്ത് വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി. അണ്ട ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ. ഒരു കുറച്ചുകൂടെ ഒന്ന് ഡാർക്കാവണം, ഒരു ഡാർക്ക് ബ്രൗൺ കളറാവണം. ഗോൾഡൻ്റെയും ഡാർക്കിൻ്റെയും കൂടെ ഇടയ്ക്ക് ഒരു കളറായിരിക്കും, അന്നെങ്കിലേ ഇതിൻ്റെ ശരിയായ രുചിയൊക്കെ കിട്ടത്തുള്ളൂ. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മുടെ ഈ ഇടിച്ചമ്മന്തി അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി ഭയങ്കര ടേസ്റ്റിയായിട്ട് തയ്യാറാക്കുന്നതാണ്. വേണ്ട, ഇത്രയും മൂത്തിട്ടുണ്ട്. ഇപ്പം ഒരു വിധം ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് ഓഫാക്കുക. ഇത് ഇരുമ്പിൻ്റെ പാത്രം ആയതുകൊണ്ട് ഇതിൽ ഇരുന്ന് ഇനി ഒന്നുകൂടെ മൂക്കും. അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നല്ലപോലെ. ഇരുമ്പിൻ്റെ പാത്രം ചൂടാറാൻ സമയമെടുക്കും. ഗ്യാസ് ഓഫാക്കുക. ഇനി നമ്മൾ ഇളക്കി 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 അത് കറക്റ്റ് കളറാകും. ഇനി നമ്മൾ ഉപ്പും പുളിയും ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിനകത്തോട്ട് തന്നെ. വേണ്ടേ, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇതിലിട്ട് കൊടുക്കുക. അതും കൂടി ഈ ചൂടിൽ കിടന്നൊന്ന് ലൂസാകും. ഇനി ഉപ്പിട്ട് കൊടുക്കുക. അല്ല, ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുക. പിന്നെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിടുക. ഈ പുളി ഈ ചൂടിൽ ഇടുന്നുണ്ടല്ലോ, ഒന്ന് സോഫ്റ്റ് ആകും. അതിനാണ് ഞാൻ ഇതിങ്ങനെ ഗ്യാസ് ഓഫാക്കിയിട്ട് ഈ ചെറിയ ചൂടിൽ ഇതിലിട്ട് ഇളക്കുന്നത്, ഉപ്പും പുളിയും കൂടെ. അല്ല, നല്ല കറക്റ്റ് ബ്രൗൺ നിറത്തിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നു കേട്ടോ. ഇനി നമുക്കിത് ചെറിയ ചൂടോടെ പൊടിക്കണം. ഈ ചട്ടി നല്ല ചൂടാതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് ഞാൻ.
ഇനി കുറച്ചുകൂടെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചൂടോടെ ഇത് ജാറിൽ പൊടിച്ചെടുക്കാം. നമ്മുടെ ചൂട് കുറച്ച് ആറിയിട്ടുണ്ട്. ചെറിയ ചൂടോടെ തന്നെ നമുക്കിത് നമ്മുടെ ഈ ജാറിലേക്ക് ഇടാം. നമ്മൾ ഇപ്പോഴും ചട്ടിക്ക് ചെറിയ ചൂടുണ്ട്. രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടേ ഇത് പൊടിക്കാനൊക്കത്തുള്ളൂ കേട്ടോ. ഒന്നിച്ചല്ല പൊടിക്കുന്നത്. ഇത് മണ്ണിലിട്ടിട്ട് നിർത്തി നിർത്തി കറക്കി കറക്കി പൊടിച്ചെടുക്കണം. തരി തരിപ്പാട്ട് വേണം പൊടിക്കാൻ. കൂടുതൽ പൊടിച്ചു കളയരുത്. വേണ്ട, പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട, തരി തരിപ്പാട്ട് വേണം പൊരിക്കാൻ. കൂടുതൽ പൊടിയരുത്. കൂടുതൽ നേരം അരച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കറക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണ ഇറങ്ങും, അന്നേരം അങ്ങ് കുഴഞ്ഞു പോകും. ഇതാ ഇങ്ങനെ ഇരിക്കണം. ഇതതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതാണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. വേണ്ട, ബാക്കിയും കൂടെ നമ്മൾ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട, നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ചോറ് ഇഡ്ഡലി, അത്യാവശ്യം ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇത് കേടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ടിന്നിൽ ചൂടാറുമ്പോൾ ടിന്നിലിട്ട് അടച്ചു വെച്ചിട്ട് നല്ല ഉണങ്ങിയ ടിന്നിലിട്ടിട്ട് നനഞ്ഞ സ്പൂണൊന്നും ഇടരുത്. നല്ല ഉണങ്ങിയ സ്പൂണ് മാത്രമേ ഇതിനകത്ത് ഇടാവുള്ളൂ. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി, കേടുകൂടാതെ ഒരു മാസം വരെ ഇരിക്കും. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം.